എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടിയിട്ടും ചിലർ ഈ കടുത്ത ഡിപ്രഷനിലേക്ക് പോവുകയും അവസാനം ആത്മഹത്യയിൽ വരെ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഒരു സമീപത്ത് സംഭവം ഉണ്ടായല്ലോ അങ്ങനെ. അപ്പം എന്തുകൊണ്ടാണ് അവര് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ പറ്റാവുന്നതിന്റെ അപ്പുറത്ത് അവർ എത്തിയിട്ടുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഈ ഡിപ്രഷനിലോട്ട് വീണ്ടും പോകുന്നത്? എന്താണ് ഈ ഡിപ്രഷന്റെ ഒരു മൂലം? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് അവർക്കത്, അവർക്കാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല ഡോക്ടർമാരെ കാണാം, ചികിത്സിക്കാം, എന്നിട്ട് ഇതൊന്നും സാധിക്കാതെ ഒരു ജീവൻ വളരെ ചെറുപ്രായത്തിൽ അസ്തമിച്ചു പോവുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ജീവിതത്തിൽ കിട്ടാവുന്നതെല്ലാം എന്ന് ഇപ്പൊ സിമിഷ് പറഞ്ഞു, ഈ കിട്ടേണ്ടത് എന്താണ് എന്നുള്ളത് അറിയില്ലല്ലോ. കിട്ടാവുന്നതെല്ലാം ഒരു വഴിയിൽ കൂടി സംഭരിച്ച് കൂട്ടുമ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ മനുഷ്യന് തൃപ്തി വരാറുണ്ട്. മനുഷ്യന് വീണ്ടും വേറെ എന്തെങ്കിലും കിട്ടാനുള്ള പുതിയ ആഗ്രഹത്തിലേക്ക് പോകും. ആഗ്രഹങ്ങളുടെ രീതി അതാണ്, വിഷയങ്ങളുടെ എല്ലാം രീതി അങ്ങനെയാണ്. വിഷയങ്ങളിൽ ഒന്നിൽ തൃപ്തി അടയാം എന്ന് വിചാരിക്കുമ്പോൾ മറ്റൊരു രീതിയിലുള്ള വിഷയം നമ്മുടെ മുമ്പിൽ വന്ന് ചാടും, തുറക്കുന്നു. അപ്പോൾ ഇങ്ങനെ തുറന്ന് പോകുന്ന ഒരു ഗുഹ പോലെയാണ് ഈ വിഷയങ്ങളിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ കൊണ്ട് എല്ലാം ഉള്ളവർ എന്നൊരു വിശദീകരണം ഒരിക്കലും ആരെക്കുറിച്ചും ചിന്തിക്കണ്ട. കാരണം വളരെ കനമുള്ള ഒരു മെത്തയുടെ മുകളിൽ കിടക്കുന്ന ധനികനേക്കാൾ സുഖമായിട്ട് തോർത്ത് വിരിച്ച് കിടത്തിണ്ണേ കിടക്കുന്ന ഒരാൾ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തൃപ്തനായി കിടന്ന് ഉറങ്ങുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥനായിരിക്കുന്ന അയാൾ തന്നെയാണ്. മറ്റേ ആൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങില്ല എന്ന് മാത്രമല്ല, അയാൾ പല മരുന്നുകൾ കഴിച്ചാണ് അയാൾ ഉറങ്ങാനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാക്കുന്നത്. രക്തയോട്ടത്തെ നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഉറങ്ങാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, ഡിപ്രഷൻ ആങ്സൈറ്റി മുതലായവയ്ക്ക് വേണ്ടിയുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല മരുന്നുകളെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് മാനസികമായിരിക്കുന്ന ഒരു ഘടകമാണ് തൃപ്തി എന്നൊക്കെ പറയുന്നത്, അല്ലാതെ ഭൗതികമായിരിക്കുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഭൗതികമായൊരു കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെല്ലാമായി എന്ന് തെറ്റിദ്ധരിക്കരുത്. അവരുടെ കുറവ് എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. അവർക്ക് ഉള്ള നഷ്ടബോധം എന്താണ്, അവർക്ക് എന്താണ് നിരാശയുണ്ടാകാൻ കാരണം, ഇതൊക്കെ അവർക്ക് മാത്രമുള്ള വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഒരു വിലയിരുത്തൽ നടത്തുക എന്ന് പറയുന്നത് വലിയ തെറ്റായ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് അവരുടേതായ നിരാശയുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഇച്ഛാഭാഗങ്ങളുണ്ട്. ഇതൊക്കെ ആരോടെങ്കിലുമൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ ആളുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ ഇതിനൊക്കെ ഒരു നിവൃത്തി ഉണ്ടാകുമായിരുന്നിരിക്കാം. അങ്ങനെ ഒരു നിവൃത്തിയിലാണ് ഇപ്പോൾ താങ്കൾ പരാമർശിച്ച ജീവിതത്തെ സംബന്ധിച്ച് ഭാഗ്യവശാൽ ഞാനിന്ന് വായിക്കുകയുണ്ടായി. ഇല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല, അങ്ങനൊരു വ്യക്തിത്വത്തെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവിത പങ്കാളി അല്ലെങ്കിൽ സഖി നിവൃത്തിയില്ലാതെ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തെ വിട്ടു പോകേണ്ട സാഹചര്യം വന്നു എന്നും ഒക്കെ വായിച്ചു കേട്ടു. അപ്പോൾ അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവർക്ക് പങ്കുവയ്ക്കാൻ ആരുമില്ല എന്നൊരു തോന്നലുണ്ടാവും. ആ തോന്നലുണ്ടാകുമ്പോൾ ഇത് വളരെ ഗുരുതരമായി ബാധിക്കുകയും ശരീരത്യാഗമാണ് ഇതിനൊരു വഴി. കാരണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലാതാക്കുന്നത് ശരീരത്യാഗം കൊണ്ട് നടക്കും എന്ന് വിചാരിച്ചാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. പക്ഷെ നേരെ മറിച്ച് ശരീരം വിട്ടുകഴിയുമ്പോഴാണ് ഈ മനസ്സിൻ്റെ കാഠിന്യം എന്തെന്ന് പൂർണ്ണമായും മനസ്സിലാകുന്നത്. കാരണം പിന്നെ ചിന്ത മാത്രമേ ഉള്ളൂ, ചിന്തയുടേതായ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചിന്തയെ മാറ്റി നിർത്താൻ സാധിക്കുമായിരിക്കും. ഒരാഗതൻ വന്നു, കുറച്ചു നേരം അയാളോട് സംസാരിച്ചു, അയാൾ പോയി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ചിന്തയിലേക്ക് വരുന്നു, പോട്ടെ. അല്ലെങ്കിൽ വേറൊരു പിന്നെ സിനിമ കണ്ടു, ആ കുറേ നേരം അതിൽ നിന്ന് മാറി. ഇങ്ങനെ ഡൈവർഷൻസ് വളരെ ശരീരത്തിൽ സാധ്യതയുണ്ട്, ശരീരം പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ശരീരം ഇല്ലാതായി കഴിയുമ്പോൾ എല്ലാ പ്രശ്നവും തീരുന്ന അവരെ തെറ്റിദ്ധരിക്കുന്നു. വേണ്ടത്ര ബോധനം ഇത്തരം കാര്യങ്ങളിൽ ആൾക്കാർക്ക് ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ, അതിന് ഈ ആത്മീയമായ രീതിയൊന്നും അത് ചിലപ്പോൾ ഏൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു അതിനോടുള്ള ഒരു അസ്വാരസ്യം പല മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നിട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ശാസ്ത്രീയമായ രീതികളിൽ ഇങ്ങനെയുള്ള നിരാശയ്ക്ക് വിഷാദ രോഗങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു ബോധനം
സമൂഹത്തിനിടയിൽ ഉണ്ടാകേണ്ടതാണ്, തീർച്ചയായിട്ടും ഉണ്ടാകില്ല. അത് ശക്തമാകാതിരിക്കുന്ന എന്തുകൊണ്ട് വെച്ചാൽ ബോധനം നടത്താനുള്ള താല്പര്യമൊക്കെ എല്ലാ മനഃശാസ്ത്രജ്ഞന്മാർക്കും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ സമ്മതിക്കാതിരിക്കുന്ന കൊണ്ടാണ്. സമ്മതിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പാതി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് മുതലാക്കുന്നവർ എന്തു ചെയ്യും? അതുകൊണ്ട് ജീവിച്ചു പോകുന്ന കച്ചവടക്കാരെന്ത് ചെയ്യും? ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അവരിത് സമ്മതിക്കില്ല, അങ്ങനെ ആത്മഹത്യകളും വിഷാദരോഗമൊക്കെ പെരുകും, അങ്ങനെ സംശയമില്ല. പിന്നെ ഈ വിഷാദരോഗത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും മരുന്ന് കഴിക്കാവുന്ന രീതിയിൽ പരിഹരിച്ച് കൊണ്ടുപോകാവുന്നതാണ് എന്നാണ് സയൻസ് പറയുന്നത്. അത് കണ്ടുപിടിക്കുമ്പോൾ മുതൽ അതങ്ങ് മുറ്റാതെ, അത് ആ രോഗം അങ്ങ് മൂർച്ഛിക്കുന്നതിന് മുമ്പ് മരുന്ന് കഴിച്ച് ശരീരത്തിലുള്ള തലച്ചോറിലുള്ള ചില രാസപദാർത്ഥങ്ങളുടെ കുറവ് പരിഹരിച്ച് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന മറ്റ് മരുന്നുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനെ ആയുർവേദമായാലും ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഔഷധങ്ങൾ വഴി മാനസിക നില വീണ്ടെടുക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതിന് ചികിത്സയ്ക്ക് തടസ്സപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നിയമപരമായി മാനസിക രോഗിയാണ് എന്നൊരു മുദ്ര കുത്തപ്പെടുന്നത് കൊണ്ടുള്ള നഷ്ടങ്ങൾ, ചില നഷ്ടങ്ങൾ ഇന്ത്യയിലെ നിയമങ്ങൾ കൊണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണ്ടുതൊട്ടേ, വളരെ പണ്ടുതൊട്ടേ ചാൾസ് ഡിക്കൻസിൻ്റെ നോവലുകൾ തൊട്ടെടുത്താൽ മനസ്സിലാവും, മാനസിക രോഗിയായിട്ട് ഒരാളെ മുദ്ര കുത്തുന്നത് കൊണ്ട് ആ സ്വത്ത് പിടിച്ചു പറിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പല സർക്കാർ മാനസിക രോഗാശുപത്രിയിലും വന്നിരിക്കുന്ന പലർക്കും രോഗവുമില്ല, വീട്ടുകാരെ കൊണ്ട് അവിടെ വിടുന്നതാണ്, എക്യൂരിയം കൊടുത്ത് വിടുന്ന കേസുകളുണ്ട്. പിന്നെ ഇതൊന്നുമല്ല, വന്നിട്ട് ചികിത്സ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വിളിച്ചുകൊണ്ട് പോയാലും പോകാത്തവരും, പോകാൻ വിളിച്ചുകൊണ്ട് പോകാത്തവരുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യം. നമ്മുടെ നാട്ടിലെ എല്ലാം എല്ലായിടത്തും അതെ, എല്ലായിടത്തെയും ഈ സാഹചര്യം ഇതൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലർ സ്വമേധയാ രോഗചികിത്സയ്ക്കായിട്ട് മുന്നോട്ട് പോകുന്നില്ല. രണ്ട്, അങ്ങനെ ഒരു മുദ്ര കുത്തപ്പെടുമോ എന്നുള്ള ഭയം, അവർക്ക് വേണ്ട സ്വകാര്യത ലഭിക്കാതിരിക്കുമോ എന്നുള്ള ഭയം, ഇതൊക്കെയാണ് ഭയങ്ങൾ. അതുകൊണ്ട് പലപ്പോഴും അതൊന്നും തയ്യാറാകാതെ ഈ രോഗത്തെ മൂർച്ഛിപ്പിക്കുന്നതായിട്ടവസ്ഥ. തൊട്ടടുത്ത ബന്ധുക്കളായിട്ടുള്ളവർ പോലും ചിലപ്പോൾ അതിന് തയ്യാറാകുന്നില്ല, അവരെ ട്രീറ്റ് ചെയ്യിക്കാൻ തയ്യാറാകുന്നില്ല, കാരണം അതിനൊക്കെ വലിയ തലവേദനകളുണ്ട്. അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് അവരെ രോഗത്തിന് ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ മേച്ച അതൊന്നും ഇവിടെ നടപ്പുള്ള കാര്യങ്ങളല്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നൂലാമലകൾ ഈ ഇഷ്യൂവിൽ കിടപ്പുണ്ട്. അപ്പം പലപ്പോഴും അത്തരത്തിലുള്ള സൈക്കിക് ഡിസോർഡറുകൾ വളരെ നേരത്തെ തന്നെ ചികിത്സിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അത് മരുന്ന് നിർത്താതെ കഴിച്ച് പോവുകയും വേണം, കാരണം അതിൻ്റെ ബാലൻസിലെ അത് കൊണ്ടുപോകാനൊക്കെയുള്ളൂ. അല്ലാതെ ശരീരത്തിന് ആ ഒരു രാസപദാർത്ഥത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നതുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഹീമോഗ്ലോബിൻ്റെ കുറവ് തന്നെ, ഉദാഹരണത്തിന് ഇരുമ്പിൻ്റെ, ദേഹത്തുള്ള ഇരുമ്പിൻ്റെ കുറവ്, ഇരുമ്പിൻ്റെ കുറവ് കൊണ്ട് തന്നെ ടോളറൻസ് കുറയും. നമുക്ക് ഹിമാലയ യാത്രയിലൊക്കെ ബോധ്യപ്പെടുന്ന കാര്യമാണ്, രക്തത്തിൻ്റെ പമ്പിങ് ശരിയാകാതിരിക്കുന്നതുകൊണ്ടും ആ തരത്തിലുള്ള രക്തം അവൈലബിൾ ആകാതിരിക്കുന്നതുകൊണ്ടും തലച്ചോറിൽ എത്താതിരിക്കുന്നതുകൊണ്ടും പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് നിരാശ വരിക, പെട്ടെന്ന് വൈരാഗ്യം വരിക, ഇതൊക്കെ ഹിമാലയത്തിൽ സംഭവിക്കാറുണ്ട്. മുകളിലോട്ട് കയറുമ്പോൾ, ഈ ഹിമാലയം എന്ന് പറയുമ്പോൾ ഹരിദ്വാറും ഋഷികേശും അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പം പലപ്പോഴും എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടർ ഒരു 15 വർഷം മുമ്പ് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിൽ അയൺ ടോണിക്കുകൾ കൊടുത്തുകൊണ്ടിരുന്നു. അയൺ ടോണിക്ക് ടോളറൻസ് ഉണ്ടാക്കുന്നു, എനിക്ക് എന്നത് മനസ്സിലായില്ല, പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ രക്തത്തിൻ്റെ ഒരു കുറവ് വാസ്തവത്തിൽ ഇൻടോളറൻസ് ഉണ്ടാക്കുന്നുണ്ട്. രക്തത്തിൻ്റെ കുളവെന്ന് പറഞ്ഞാൽ വളരെയധികം ഇൻടോളറൻസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണെന്ന് എനിക്ക് വളരെ അടുത്ത ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ വളർച്ചയും അവരുടെ വിളർച്ചയും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള രാസ
വ്യതിയാനങ്ങളെ പരിഹരിക്കുന്നത് മരുന്ന് വഴി പരിഹരിക്കുക എന്നുള്ളതല്ലാതെ അതിന് ആത്മീയതയും ഇതൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തേ വെക്കുള്ളൂ, അല്ല ഒരിക്കലും അത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. വിവേകാനന്ദ സ്വാമികളുടെ സഹോദരിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതിലേക്ക് കൊണ്ടുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് പിന്നൊരിക്കൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അവിടെ സാക്ഷാൽ വിവേകാനന്ദ സ്വാമികൾ ഉണ്ടായിട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി വേണം. അപ്പോൾ ഈ ചില കാര്യങ്ങളിൽ നമുക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ബ്ലോക്ക് ചെയ്യും. അവർക്കൊരു പ്രത്യേക ഓറയുണ്ട്, ആ ഓറ വെച്ച് അവർ ബ്ലോക്ക് നമ്മുടെ ഇടപെടലിനെ തന്നെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് വേണം നമ്മൾ അവരെ വൈദ്യസഹായത്തിന് എത്തിക്കാൻ. പലപ്പോഴും നടക്കില്ല. കുട്ടിക്കാലത്ത് തന്നെ മാനസികമായ അപഭ്രംശങ്ങൾ ചെന്ന് പെടുന്നവരുണ്ട്, ഭയങ്ങളിൽ വന്ന് പെടുന്നവരുണ്ട്. അതൊക്കെ അപ്പോഴപ്പോഴെ ശ്രദ്ധിക്കുകയും ഉടൻ തന്നെ അവരെ വേണ്ട രീതിയിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ മുമ്പ് എത്തിക്കുകയും മനഃശാസ്ത്രജ്ഞൻ്റെ അപഗ്രഥനത്തിന് തയ്യാറാക്കുകയും ഒക്കെ വേണം. ഇവിടെയുള്ള വേറെ രണ്ടാമത്തെ കുഴപ്പം എന്ന് പറയുന്നത് ഈ മനഃശാസ്ത്രജ്ഞന്മാർ പല കാര്യങ്ങളും തുറന്നു പറയുന്നു എന്നുള്ളതാണ്. അങ്ങനൊരു പിന്നെ പരാതി പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കേട്ടിട്ടുള്ളൂ, ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി എന്നോട് പറഞ്ഞതാണോ എന്നറിയില്ല. വ്യക്തിപരമായിട്ട് വാസ്തവത്തിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ രോഗിയുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം എന്നുള്ളതാണ് എത്തിക്കറ്റ്, ഒരു സംശയമില്ല. പക്ഷേ അതൊന്നും അല്ല പലപ്പോഴും നടക്കുന്നത്. ഗോസിപ്പുകളിൽ കൂടി പലതും പുറത്തേക്ക് പോവുക, ഇങ്ങനെയൊക്കെ വരുന്നത് ഭാവിയിലെ ജീവിതത്തിനെ അവരെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ടും അവരും വിഭരമാണ്. എന്നാൽ പോലും പണ്ടത്തെ അപേക്ഷിച്ച് വളരെ വളരെ ഉയർന്ന തോതിൽ മാനസിക ആരോഗ്യ പ്രവർത്തകരുടെ ചികിത്സ, അത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയാലും സൈക്യാട്രിസ്റ്റ് ആയാലും അവരുടെയൊക്കെ ചികിത്സ അന്വേഷിച്ച് പോകുന്ന സാഹചര്യങ്ങൾ ഇപ്പം നമുക്ക് നമ്മുടെ ഇടയിൽ കൂടുതലാണ്. അത് നല്ലൊരു ട്രെൻഡായിട്ടാണ് കാണേണ്ടത്. കാരണം യഥാർത്ഥത്തിൽ രോഗികളുമായിട്ട് നമ്മൾ നേരിട്ട് ഇടപെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ വെറുതെ നമ്മൾ പാണ്ഡിത്യം പറഞ്ഞിട്ടിരുന്നൊരു കാര്യമൊന്നുമില്ല. പല രീതിയിലുള്ള കുട്ടിക്കാലത്ത് അവർക്ക് കിട്ടുന്ന ഷോക്കുകൾ, അവർ പ്രതീക്ഷിക്കുന്നതും കിട്ടുന്നതും തമ്മിലുള്ള അന്തരം, ഇതൊക്കെ അവരെ പല രീതിയിൽ ബാധിക്കുകയും അതൊക്കെ അവർ അവരുടെ ഭാവി ജീവിതത്തിൽ കുട്ടികൾ പിന്നെ പങ്കാളികളോടോ സമൂഹത്തോടോ പ്രവർത്തക സുഹൃത്തുക്കളോടോ ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന രീതിയുണ്ട്. ഒരു ടീച്ചറായിരിക്കും, ഒരു പക്ഷേ ടീച്ചറാണെങ്കിൽ കുട്ടികളോട് അമിതമായി ശിക്ഷിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതായിരിക്കും. ടോളറൻസ് ഇല്ലാതെ പെരുമാറുക, പിന്നെ ഭാര്യയും ഭർത്താവും ടോളറൻസ് ഇല്ലാതെ പെരുമാറുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പലപ്പോഴും കുട്ടിക്കാലത്തുള്ള ചില പിന്നെ ഇമ്പൾസുകൾ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇതൊന്നും അല്ലാതെ ബാഹ്യപ്രേരണകൾ കൊണ്ടും വരാറുണ്ട് വിഷാദ രോഗങ്ങൾ. പലതരത്തിലുള്ള ബാഹ്യപ്രേരണ, ലൂണസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ, ലൂണസി എന്നാണ് അതിൻ്റെ മാനസിക രോഗത്തിനെ, ലൂണസി ആക്ട് എന്ന് തന്നെയാണ് ഇന്ത്യയിലെ നിയമത്തിൻ്റെ പേര്. അപ്പോൾ ലൂണസി എന്ന് പറയുന്നത് ലൂണാർ ആയിട്ട് ബന്ധമുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് രസം. അപ്പോൾ അത് മാനസികമായിരിക്കുന്ന ഒരു എസ്ട്രൽ കണക്ഷൻ അതിനകത്ത് ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹിപ്നോസിസുകൾ കൊണ്ട് മാറാവുന്നതാണ്. അപ്പോൾ അതിനെതിരെയുള്ള എല്ലാ റിച്വൽസും ഹിപ്നോസിസുകളാണ്, ഹിപ്നോട്ടിക് ആക്ടിവിറ്റികളാണ്. അവിടെയൊക്കെ ഹിപ്നോട്ടിക് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. വാസ്തവത്തിൽ ഒരു ഹിപ്നോസിസിലാണ് അവർ പെടുന്നത്. അവർക്കറിയാവുന്നൊരു സിമ്പൽ അവിടെ ഉപയോഗിക്കുന്നു, അതൊരു പിന്നെ മതപരമായ സിമ്പലായിരിക്കും, മതപരമായിരിക്കുന്നൊരു ചടങ്ങിൻ്റെ ഒരു ചുറ്റുവട്ടം അവിടെ ഉണ്ടായിരിക്കും, അതുവഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാത്രമേ എനിക്ക് കാരണമുള്ളൂ. നടക്കുന്നതൊക്കെ സംഗതി അത് തന്നെയാണ്. പിന്നെ അവർ പഠിച്ചിരിക്കുന്ന രീതി താന്ത്രികമായ രീതിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള, അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചികിത്സ തേടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ചികിത്സയോട് ഒപ്പം മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണമെങ്കിൽ ചികിത്സ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്.
പലപ്പോഴും പല രോഗങ്ങളും വരുന്നത് ബാഹ്യമായ ഇടപെടലുകൾ കൊണ്ടാവാം. ഞാനീ ബാഹ്യമായ ഇടപെടലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൂരക്കൂടെ പറയുകയാണ്, അത് പലതരത്തിലുള്ള ഇൻ്റർഫിയറൻസുകളാവാം. പക്ഷേ അതിന് ചികിത്സ അന്വേഷിക്കാൻ പോകുന്നതിനേക്കാളും നല്ലത് മാനസിക ചികിത്സയ്ക്ക് പോകുന്നതാണ്. സംശയം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണുകയും അതിന് ചികിത്സ തേടുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് പോകും. പിന്നെ കുറച്ച് ആത്മീയമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണാത്ത മേഖലകളിലൊക്കെ കയറിപ്പോവും. അതുകൊണ്ട് അതിനൊക്കെ ആത്മീയതയുടെ കുഴപ്പം കുറ്റമാണെന്ന് പറയുകയും ചെയ്യും ആൾക്കാർ. അതുകൊണ്ട് ശരിയായ കാര്യമല്ല.